എസ് ബി ഐ ഇറക്കിയ വിവാദ നിയമന മാനദണ്ഡം പിൻവലിച്ചു മൂന്ന് മാസത്തിലേറെ ഗർഭിണിയായവർക്ക് താത്കാലിക വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു നേരത്തെ എസ് ബി ഐ ഉത്തരവിറക്കിയത് അനൂപ് ദാസുണ്ട് വിവരങ്ങൾ നൽകാൻ അനൂപ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഈ വിവാദ മാനദണ്ഡത്തിനെതിരെ കടുത്ത വിമർശനങ്ങളായിരുന്നു ഉയർന്നിരുന്നത് വനിതാ കമ്മീഷൻ അടക്കം ഇടപെടുന്ന സാഹചര്യമുണ്ടായി എന്താണ് ഇത് പിൻവലിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് വിശദീകരണം ഷാമിലെ ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് എസ് ബി ഐയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് എസ് ബി ഐ പറയുന്ന കാര്യം ഒരു വളരെ നേരത്തെ ഉള്ള ഒരു മാനദണ്ഡ പ്രകാരമാണ് ഇപ്പോൾ നിയമനവും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു പുനഃപരിശോധന എസ് ബി ഐ നടത്തിയിരുന്നു പക്ഷേ ആ പുനഃപരിശോധന സ്ത്രീവിരുദ്ധമാണ് എന്ന ഒരു വിമർശനം ഒരു കോണിൽ നിന്നുണ്ടായി വലിയ പ്രചാരണം അതിലുണ്ടായി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മാറ്റം എസ് ബി വരുത്തുകയാണ് നിലവിലെ പുതിയ സർക്കുലർ മരവിപ്പിക്കാൻ തീരുമാനിച്ചു പഴയ രീതി അനുസരിച്ച് തന്നെ നിയമനം തുടരും എന്നാണ് എസ് ബി ഐ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഡിസംബർ മുപ്പത്തി ഒന്നിന് പുറത്തുവിട്ട ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞ കാര്യം മൂന്ന് മാസമോ അതിൽ കൂടുതലോ ഗർഭാവസ്ഥയിലെത്തിയ ആളുകൾ പ്രസവം കഴിഞ്ഞ് നാലു മാസത്തിനു ശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്ന ആ ഒരു നിർദ്ദേശം ഒപ്പം ജോലിയിൽ പ്രവേശിക്കുന്നത് മാത്രമല്ല ജോലിയിലെ സ്ഥാനക്കയറ്റത്തിനും ഇതേ മാനദണ്ഡം ബാധകമാക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു എസ് ബി ഐയുടേത് പക്ഷേ രാജ്യത്തെ നിരവധി സംഘടനകളിതിനെ എതിർത്ത് സംസാരിച്ചു ഇതൊരു വലിയ വിവാദമായി വളർന്നു ഏറ്റവും ഒടുവിൽ ഡൽഹി വനിതാ കമ്മീഷൻ ഇന്ന് രാവിലെ എസ് ബി ഐക്ക് ഒരു നോട്ടീസ് അയക്കുന്ന സാഹചര്യവും ഉണ്ടായി ഫെബ്രുവരി ഒന്നിനകം ഈ വിവാദ ഉത്തരവ് വിവാദ മാനദണ്ഡം പിൻവലിക്കണമെന്നും ഒപ്പം ആരാണ് ഈ തീരുമാനം എടുത്തത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം എന്നത് വിശദീകരിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു ഇതിനു ശേഷമാണിപ്പോൾ ഈ തീരുമാനം റദ്ദു ചെയ്യാനുള്ള മരവിപ്പിച്ച് നിർത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് എസ് ബി ഐ മാറിയിട്ടുള്ളത് ശരി മൂന്ന് മാസത്തിലേറെ ഗർഭിണിയായവർക്ക് താത്കാലിക വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു നേരത്തെ എസ് ബി ഐ ഉത്തരവിറക്കിയത് ഈ വിവാദ മാനദണ്ഡം ആണ് ഇപ്പോൾ എസ് ബി ഐ പിൻവലിച്ചിരിക്കുന്നത്